മഹാഭാരത കഥയിലെ പാഞ്ചാലിയുടെ കഥ കേട്ടിട്ടില്ലേ? സഹോദരന്മാരായ ഭീമാദുജന്മാർക്ക് പത്നിയായ പാഞ്ചാലിയെ പോലെ യഥാർത്ഥ ജീവിതത്തിലും ഒരു പാഞ്ചാലിയുണ്ട്. അഞ്ച് സഹോദരങ്ങൾക്കും അവൾ നല്ലൊരു ഭാര്യയാണ്. മക്കളുണ്ടെങ്കിലും മക്കളുടെ അച്ഛനാരാണെന്ന് ഇന്നും അറിയില്ല. ഗ്രാമത്തിലെ ആചാരത്തിന്റെ ഭാഗമായാണ് അവൾ യഥാർത്ഥത്തിൽ പാഞ്ചാലിയായത്. ഉത്തരേന്ത്യയിലെ ഡെറാഡൂൺ പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അമ്പരപ്പിക്കുന്ന ആ ആചാരമുള്ളത്. ഈ ഗ്രാമത്തിൽ ഭാര്യ ഭർത്താവിന്റെ എല്ലാ സഹോദരന്മാരെയും വിവാഹം കഴിക്കണമെന്നതാണ് ആ വിചിത്രമായ ആചാരം. ഈ ആചാരത്തിന്റെ ഭാഗമായാണ് ഇവിടെയും ഒരു പാഞ്ചാലിയുണ്ടായത്. രാജു വർമ്മ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. രാജോയ്ക്ക് അഞ്ച് ഭർത്താക്കന്മാരാണുള്ളത്. 21 വയസ്സുള്ള രാജു 24 വയസ്സുള്ള ഗുഡുവിനെയാണ് വിവാഹം ചെയ്തത്. 2009 ആ വിവാഹം. എന്നാൽ നാട്ടിലെ ആചാരപ്രകാരം ഭർത്താവിന്റെ സഹോദരങ്ങളെ കൂടി വിവാഹം കഴിക്കേണ്ടി വന്നു. ആദ്യ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമാണ് രാജു ഭർത്താവിന്റെ മറ്റു സഹോദരങ്ങളെയും വിവാഹം ചെയ്തത്. ബൈജു, സന്ദ്രാം, ഗോപാൽ, ദിനേശ് എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. അതേസമയം ഓരോ ദിവസം ഓരോരുത്തർക്കൊപ്പം കഴിയണമെന്നാണ് ആചാരം. എല്ലാവരും ഒരു മുറിയിൽ തന്നെ കഴിയണമെന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമത്തിലെ യുവതികൾ ഭർത്താവിന് എത്ര സഹോദരന്മാരുണ്ടോ അവരെയും വിവാഹം കഴിക്കുക മാത്രം ചെയ്താൽ പോരാ, എല്ലാ ഭർത്താക്കന്മാരെയും തുല്യമായി സ്നേഹിക്കുകയും വേണം. ഇത്തരത്തിൽ വിവാഹം ചെയ്താൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഈ ആചാരം മറ്റൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അതായത്, രാജോയുടെ മക്കൾക്ക് അവരുടെ പിതാവ് ആരാണെന്ന് അറിയില്ല. ആചാരവും ദാരിദ്ര്യവും കാരണം ഡെറാഡൂണിലെ ആളുകൾ ഒരിക്കലും DNA പരിശോധനകൾ നടത്താറുമില്ല. ഓരോ ദിവസവും ഓരോ ഭർത്താവിനൊപ്പമാണ് രാജു താമസിക്കുന്നതെങ്കിലും ഇതിൽ യാതൊരു പരാതിയുമില്ലെന്നും സന്തുഷ്ട കുടുംബമാണെന്നുമാണ് രാജോയുടെ ആദ്യ ഭർത്താവ് ഗുഡു പറയുന്നത്. മറ്റ് സ്ത്രീകൾക്ക് കിട്ടുന്നതിനേക്കാൾ സ്നേഹം തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് രാജോയും പറയുന്നു.